हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै തേജസ്വിനധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ. നമ്മൾ ഭജഗോവിന്ദത്തിലെ ആദ്യത്തെ രണ്ടാമത്തെ ശ്ലോകം കാണുകയായിരുന്നു, മൂഢജഹീഹി ധനാഗമ തൃഷ്ണാം എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ചെല്ലാം, ആദ്യത്തെ രണ്ടാമത്തെ ശ്ലോകം നമുക്കൊന്ന് ചെല്ലാം. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയചിത്തം. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ. അപ്പോൾ നമ്മൾ ഈ ദുഃഖൃങ്കരണിയോടുള്ള ധനത്തിനോടുള്ള അത്യാർത്തി, അമിതമായിട്ടുള്ള ദാഹം, മൂഢ ജഹീഹി ധനാഗമ തൃഷ്ണ എന്ന് നമ്മൾ ഇന്നലെ കണ്ടു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഓക്കെ, അങ്ങനെ നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് അർത്ഥത്തിനോടുള്ള അമിതമായിട്ടുള്ളൊരു ഒരു ഒരു ആവേശം, കാമം, എന്താ പറയുക, ഒരു തൃഷ്ണ, അമിത ദാഹം കളയാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ലോജിക്കലി ഐ എം ഓക്കെ, ഒരു വിധം ഐ എം എഗ്രിയബിൾ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ചെയ്യോ, ഒരു ഒരു കാര്യം പറഞ്ഞുതരൂ, അത് വിട്ടു കഴിഞ്ഞാൽ, വിടുന്നതിൻ്റെ മുമ്പ് എനിക്ക് വേറൊരു കാര്യം അറിയണം. അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സിനെ എന്ത് ചെയ്യും? അവനെന്തെങ്കിലും പണി കൊടുത്തില്ലെങ്കിൽ അവൻ ഐഡിൽ ബ്രെയിൻ ഇസ് ഐഡിൽ ഐഡിൽ മൈൻഡ് ഇസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയില്ലേ. അപ്പോൾ അവൻ കിടന്ന് കുത്തിത്തെരിപ്പ് ഉണ്ടാക്കും. അപ്പോൾ അവൻ എന്ത് പണി കൊടുക്കണം? അമിതമായിട്ടുള്ള ദാഹം ആയിരുന്നു ഇവൻ്റെ മെയിൻ ഓക്യുപ്പേഷൻ മനസ്സിൻ്റെ. എന്ത് കണ്ടാലും അതിൻ്റെ മുകളിലൊരു അമിതമായിട്ടുള്ള ദാഹം, അത് വേണം അത് വേണം അത് വേണം അത് വേണം, കിട്ടുന്നത് വരെ. കാശുകാശെന്നൊരു നാമമീ മാത്രമേ കാഞ്ചനക്കൂട്ടിലെ തത്തപാടൂ, അത് മാത്രമായിരുന്നു അവൻ്റെ ജോലി. ഇപ്പം അത് ഞാൻ കളയാൻ തയ്യാറാണ്. ഐ എം ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ്, എനിക്ക് ബുദ്ധിപൂർവ്വം എനിക്ക് നല്ലവണ്ണം അറിയാം അത് കളയേണ്ടതാണെന്ന്. അങ്ങനെ കളഞ്ഞാൽ ഞാൻ ആ മനസ്സിനെ പിന്നെ എന്ത് ചെയ്യും? വളരെ വളരെ ലോജിക്കലായിട്ടുള്ള എത്ര ഒരു ഇൻ്റലക്ച്വൽ അപ്രോച്ചാണ് നോക്കുക ശങ്കരൻ്റെ. അതിന് ശങ്കരൻ പറയണു, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുരു സദ്ബുദ്ധി മനസ്സി വിതൃഷ്ണ, അതിന് പകരം എന്താ ചെയ്യേണ്ടത്? ശങ്കരൻ്റെ ഉപദേശം എന്താ? വിതൃഷ്ണമായ മനസ്സുകൊണ്ട്, വിതൃഷ്ണമായ മനസ്സുകൊണ്ട് തൃഷ്ണ ഇല്ലാത്ത മനസ്സുകൊണ്ട് അത് കളയാൻ തയ്യാറല്ലേ. തൃഷ്ണ മീൻസ് അമിതദാഹം, അത് വിതൃഷ്ണ ഇല്ലാത്ത, വിത്തൗട്ട് തൃഷ്ണ, അതില്ലാത്ത മനസ്സുകൊണ്ട്, അതായത് അത്യാർത്ഥിയും അർത്ഥദാഹവും, അർത്ഥത്തിനുള്ള ഒരു ദാഹമുണ്ടല്ലോ തൃഷ്ണ, അതില്ലാത്ത മനസ്സിൽ ജസ്റ്റ് പ്യുവർ മൈൻഡ്, വേറെ ഓക്യുപ്പേഷൻ ഒന്നുമില്ല, എന്ത് ഇമ്പ്രഷൻ കൊടുത്താലേ സ്വീകരിക്കും? സദ്ബുദ്ധി, സത്യത്തെക്കുറിച്ചിട്ടുള്ള അറിവ്, ഈശ്വര ചിന്ത, നല്ല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ്, മനസ്സി വിതൃഷ്ണ. കുരു സദ്ബുദ്ധി, കുരു മീൻസ് ക്രിയേറ്റ്, സദ്ബുദ്ധി, സദ്ബുദ്ധി മനസ്സിലുണ്ടാക്കുക. അപ്പം
അർത്ഥത്തിനോടുള്ള ഈ അമിതമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. ആഗ്രഹം വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്ലീസ് ഡോണ്ട് മിസ്റ്റേക്ക്. ശങ്കരനല്ല, വേദങ്ങളിൽ പോലും പറഞ്ഞിട്ടില്ല അമിതമായിട്ടുള്ള കാമം വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അർത്ഥത്തിനോടുള്ള ഒരു ആർത്തി വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആഗ്രഹം തീർച്ചയായിട്ടും ആവാം. ആഗ്രഹമില്ലെങ്കിൽ മനുഷ്യൻ്റെ പുരോഗതി എവിടെയുള്ളത്? ഏത് പുരോഗതിക്ക് ആഗ്രഹം വേണ്ട? അപ്പം ആഗ്രഹവും അത്യാർത്ഥിയും, നീഡ് ആൻഡ് ഗ്രീഡ് നമ്മൾ തന്നെ വര വരയ്ക്കണം. ബൗണ്ടറി നമ്മൾ തന്നെ വരയ്ക്കണം. അത് ഏതൊരു മാക്മാഹൻ രേഖയൊന്നും ആരും വരച്ചിട്ട് കാര്യമില്ല. ഒരു ഇൻ്റർനാഷണൽ ബോഡിയും ആ വര വരയ്ക്കാൻ പറ്റില്ല. ആ ബോർഡർ നമ്മൾ തന്നെ വരയ്ക്കണം. ഏതാണ് എനിക്ക് നീഡ്, ഏതാണ് എനിക്ക് ഗ്രീഡ്? ഡിസൈഡ് ഫോർ യുവർ സെൽഫ്. നിങ്ങളുടെ അയൽവാസി എന്തോ ആയിക്കോട്ടെ, അയാളെന്ത് ദരിദ്രവാസിയെങ്കിലും ആയിക്കോട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എൻ്റെ നീഡ്, ഇതാണ് എൻ്റെ ഗ്രീഡ്. ഡിവൈഡ് ഓണസ്റ്റ്ലി, അല്ലെങ്കിൽ ഓണസ്റ്റ് പേഴ്സൺ, ഒരു സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് തീരുമാനിക്കൂ. ഒരു 10 ബിൽഡിംഗ് മേടിക്കലാണ് എൻ്റെ നീഡ്, റൈറ്റ്, ഗോ ഹെഡ്. അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ 10 ആവശ്യം തന്നെ, റൈറ്റ്. പിന്നെ 11 കണ്ണു പോകരുത്, അവിടെ നിർത്തണം. അതാണ് പറഞ്ഞത് തൃഷ്ണാണ്, അത്യാഗ്രഹം നിർത്തി കഴിഞ്ഞിട്ടുള്ള. അങ്ങനെയുള്ള മനസ്സിൽ കുരു സദ്ബുദ്ധി, അതിൽ സദ്ബുദ്ധി നിറയ്ക്കുക, അതിൽ ഭജഗോവിന്ദം നിറയ്ക്കുക. ദാഹം വിട്ടാൽ മതി, ആവശ്യം വിടാൻ പറഞ്ഞിട്ടുമില്ല കേട്ടോ. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ, അത്യാഗ്രഹങ്ങളൊക്കെ വിട്ട് മനസ്സിൽ ഞാൻ ഈ സദ്ബുദ്ധി നടത്തിയിരുന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് പിന്നത്തെ ഒരു പ്രശ്നം. പ്രായോഗികമായിട്ടുള്ളൊരു ഉപദേശമാണോ ഇത്? ഭജഗോവിന്ദെന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? ഭഗവാനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുമോ? എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഭഗവാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുമോ? അത്യാർത്ഥിയാവാൻ പാടില്ല. എന്തു ചെയ്യും ഞാൻ? അവിടെയാണ് ശങ്കരൻ പറയുന്നത്, യത് ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. നമ്മളിൽ നിയുക്തമായിട്ടുള്ള ജോലി ചെയ്ത്, ആ നിയുക്തമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത ജോലിയാണത്. മറന്നുപോയിട്ടുണ്ടാവും നമ്മൾ. നമ്മൾ തന്നെ ആഗ്രഹിക്കപ്പെട്ട ഒരു കർമ്മ പദ്ധതിയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഭഗവാൻ. അത് മറക്കരുത്. നമ്മളാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ബ്ലൂ പ്രിൻ്റാണ്, മാർഗരേഖയാണത്. അത് ഭഗവാൻ ഇപ്പോൾ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ജന്മങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കി വെച്ചതാവും ഈ ഒരു കർമ്മ പദ്ധതി. എനിക്ക് വേണം, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, ഈ ഭാര്യയും കുട്ടികളുടെയൊക്കെ വണ്ണടുക്കലിൽ ജീവിക്കാനുള്ള മോഹം എനിക്കുണ്ട് എന്ന് എവിടെയെങ്കിലും എഴുതി കൊത്തി വെച്ചിട്ടുണ്ടാവും. അത് ഭഗവാൻ ഇപ്പോൾ എടുത്ത എൻ്റെ കാലമായിക്കഴിഞ്ഞാൽ, പക്വത വന്നു കഴിഞ്ഞാൽ അതെന്നാ പിടിച്ചോന്ന് തരുന്നു നമ്മൾ. അല്ലാണ്ട് ഭഗവാൻ സെലക്ട് ചെയ്ത് തന്നൊന്നല്ല. അപ്പം നമ്മളിൽ നിക്ഷിപ്തമായ നിയുക്തമായ ജോലി ചെയ്ത്, ന്യായമായിട്ടുള്ള ജോലി ചെയ്ത്, ധാർമ്മിക പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം സന്തുഷ്ടിയോടെയും സമാധാനത്തോടുകൂടെയും ജീവിക്കാൻ പഠിക്കുക. മനസ്സിനെ അതുകൊണ്ട് വിനോദിപ്പിക്കുക. സി, മനസ്സിനോട് എങ്ങനെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നല്ല ശങ്കരൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? എനിക്കൊരു 1,000 രൂപ ആവശ്യമുണ്ട്, അതിപ്പോൾ ഒരു 600 കിട്ടുള്ളൂ, അതെങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണോ? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നല്ല പറഞ്ഞിരിക്കണത്. രണ്ട് വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. മനസ്സിനോട് നമ്മൾ അതേ തൽക്കാല പദേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ശങ്കരൻ പറഞ്ഞിരിക്കണത്. യജ്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. എൻ്റർടൈൻ യുവർ മൈൻഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആ വാക്ക്, വിനോദയ ചിത്തം. മനസ്സിനെ വിനോദിപ്പിക്കുക. ഇതാണ് നിനക്ക് അർഹിക്കപ്പെട്ടത്, ഇതുകൊണ്ട് സംതൃപ്തിപ്പെട്, കണ്ടെന്റ്മെന്റ്. അതാണ് മഹത്തായ ജീവിത രീതി. അല്ലാണ്ട് അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്, അഡ്ജസ്റ്റ്മെന്റ് അല്ല. കൊച്ചുമക്കളെ നമ്മൾ ഈ തത്വം പഠിപ്പിക്കണം. ആര് പഠിപ്പിക്കുക? അവർക്ക്, നമ്മളല്ലാണ്ട്. കുടുംബത്തിനെ ഈ തത്വം പറഞ്ഞ് മനസ്സിലാക്കണം. അത്യാഗ്രഹത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം. ആ അമിതമായിട്ടുള്ള ധനത്തിനോട് അല്ലെങ്കിൽ സമ്പാദ്യത്തിനോട് അല്ലെങ്കിൽ ദുഃഖരങ്കരണയോട്
ഡുക്കറും കരുണി ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ വാക്ക് ഉപയോഗിക്കും. ഡുക്കറും കരുണി മീൻസ് ഓൾ മെറ്റീരിയൽ പ്ലഷേഴ്സ്. അതിനോടുള്ള അമിതമായിട്ടുള്ളൊരു ഒരു അഭിനിവേശം, അത്യാർത്ഥി, ദാഹം, അത് വിഷമാണ്. ഇറ്റ് ഇസ് പോയ്സൺ. അണ്ടർസ്റ്റാൻഡ് മൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞ് കൊച്ചുമക്കളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കല്ലാണ്ട് വേറെ ആര് പറഞ്ഞ് പഠിപ്പിക്കും? നേതാക്കളോ? അയ്യോ, സ്കൂൾ ടീച്ചേഴ്സോ? നമ്മളുടെ അയൽവാസിയോ? ആര് പറഞ്ഞ് പഠിപ്പിക്കും കുട്ടികളെ? നമ്മളല്ലാതെ. ഒരു ജനറേഷനെയാണ് നമ്മൾ സ്പോയിൽ ചെയ്യുന്നത്. ഒരു ജനറേഷൻ നമ്മളുടെ ബുദ്ധിയില്ലായ ഇല്ലാതെയുള്ള ജീവിതം നയിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കൂ കുട്ടികളെ, ഭാര്യയും കുട്ടികളെയും കുടുംബക്കാരും എല്ലാവരെയും, കൊതിയോർത്തി കാരണവർ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കും, മക്കളെ ഇത് നല്ലതിനല്ല. ലെറ്റ് എസ് സ്റ്റോപ്പ് ദിസ് അപ്രോച്ച്. ആവശ്യത്തിനൊക്കെ കൊടുക്കുക, എല്ലാം ഒന്നും കളയണ്ട. അമിതമായാൽ മാത്രമേ അമൃതും വിഷമുള്ളൂ, അല്ലെങ്കിൽ അമൃത അമൃത തന്നെയാണ്. അപ്പം ഈ സമ്മർദ്ദത്തിൽ നിന്നൊക്കെ ചെറുത്ത് നിൽക്കാൻ പലവരും പലതും പറയും. നെയ്ബർ വന്നിട്ട് പറയും ഭാര്യയോട്, അതേ വിലാസിനെ ഒന്ന് പറയടോ, ഒന്ന് മേടിക്കാൻ പറയടോ, അതാ പിന്നെ നമുക്ക് രണ്ടാളും കൂടി അങ്ങോട്ട് പോകാലോ കാറിൽ, ഒന്ന് മേടിക്കാൻ പറയാം. എങ്ങനെയെങ്കിലും ഒന്ന് ഉന്തി തള്ളി മേടിക്കാൻ പറയാം. മേടിക്കാൻ പറഞ്ഞാൽ പിന്നെ തലവണ മന്ത്രമായി, അതേ കാറ് 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 ഇയാൾക്ക് സൗകര്യമില്ല, വേലായനായിരിക്കും സൗകര്യമില്ല. വിലാസിന് നമ്മുടെ വാക്ക് കേട്ട് 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 വേലായനായർ ഓഫീസിൽ പോകുമ്പോൾ അങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത് ഇപ്പം എന്താ ചെയ്യുക? കാറൊക്കെ മേടിക്കണമെങ്കിൽ 10-15 ലക്ഷം വേണ്ടേ? എവിടെ നിന്ന് ഉണ്ടാക്കാനാണ് ഞാൻ? അപ്പോളാവും ഒരു കേസ് വരിക, ഒരു ഒപ്പിടേണ്ട കേസ്, ഒരു അപ്രൂവൽ കേസ്, ഒരു കോൺട്രാക്ടറുടെ ബില്ല്, അല്ലെങ്കിൽ ഒരു പദ്ധതി പ്ലാൻ അപ്പോളാവും വരിക. അപ്പോൾ ഈ ചിന്താഗതിയിലുള്ള ആൾക്കാർ വന്ന് പിന്നാലെ കൂടും, അയ്യ വില നേരെ നിങ്ങൾ എന്താ ഈ ഫയൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അതൊന്ന് ഒപ്പിട്ടങ്ങോട്ട് വിട്ടൂടെ. അയ്യ അതെങ്ങനെയോ വിടുക, അതിൽ പറഞ്ഞിരിക്കേണ്ടതൊക്കെ വലുതും ശരിയാണോ? ഒക്കെ തെറ്റായിട്ടുള്ള റിപ്പോർട്ടല്ലേ? ഒന്ന് കണ്ണടയ്ക്കടോ. എത്ര വരികയെന്നാണ് വിചാരിക്കണേ? 20-25 ലക്ഷമാണ് കിട്ടുന്നത്. എനിക്ക് 25 ലക്ഷം പണി ഉണ്ടാക്കണേ എത്ര കൊല്ലം ജോലി ചെയ്യണം? ഒന്ന് ആലോചിക്കുക. മനുഷ്യൻ പ്രായോഗികമാവണം, ബി പ്രാക്ടിക്കൽ. ഇതൊന്ന് ഒപ്പിട്ടുകൊണ്ട് എന്താ തല ഇടിഞ്ഞ് പൊളിഞ്ഞ് വിടൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഇതേപോലെ ലോകം ഇതേപോലെ നടക്കും. സൂര്യൻ ഉദിക്കും, സൂര്യൻ അസ്തമിക്കും, നക്ഷത്രങ്ങളുണ്ടാവും, ചന്ദ്രൻ പ്രകാശിക്കും, എല്ലാം ചെയ്യും. താനിത് ഫയലൊപ്പിട്ട് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അടച്ചു പൂട്ടുമൊന്നുമില്ല. ഒന്ന് ആരെ പോയി നോക്കണം? തൻ്റെ എസ്റ്റോർ നോ പറയണതിൽ ഇരിക്കുന്നത്. ആ തനിക്ക് രണ്ടു ദിവസം മുമ്പ് ഇവിടെ പറഞ്ഞു ഒന്ന് നെല്ലോളി ചേർന്നില്ലേ, കാറ് 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 പറഞ്ഞിട്ട് ഞാൻ ജമ്മത്തിൽ മേടിക്കാൻ പറ്റുമോ ഈ ഇവിടെ ഇരുന്നിട്ട് ഈ കാറ് മേടിക്കുക ഈ ശമ്പളം കൊണ്ട്? ഒന്ന് ഒപ്പിടറോ, വിട്ടു മിണ്ടാണ്ടിരുന്നുള്ളതാ, പിന്നെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ അടി, മനസ്സിങ്ങനെ അടി, പക്ഷെ ഒപ്പിടല്ലേ? അതേ ഇതോ ഇത് ഇത് ഇങ്ങനെ ഒപ്പിട്ട പിന്നെ നാളെയും തന്നെ ഇങ്ങനെ ഒപ്പിടാൻ വരുമോ? ഏയ് ഇതോടുകൂടി നിർത്തിക്കോളട്ടോ, മനസ്സ് നിയന്ത്രണം വേണം. എന്താ അവൻ്റെ ലെക്ചർ? ഒറ്റ പ്രാവശ്യം ഒപ്പിട്ട് അങ്ങോട്ട് മിണ്ടാണ്ടിരുന്നാൽ മതി, പിന്നെ ഇനി ഇതിന് പുറപ്പെട്ടില്ലാന്ന് തുനിയാൽ മതി. അതെയല്ലേ, ഒപ്പിടല്ലേ? ആ ധൈര്യമായിട്ട് ഞാനല്ലേ പറയണേ. ഒപ്പിട്ടു അല്ലായിരുന്നവർ, കെ വി നായർ സിഗ്നേച്ചറൊക്കെ ഒപ്പിട്ട് അയച്ചു, അയലയച്ചു. അയാൾക്ക് കിട്ടേണ്ട അയാൾക്ക് കിട്ടി, ഇയാൾക്ക് കിട്ടുന്ന ഇയാൾക്കും കിട്ടി. 10-25 ലക്ഷം വന്നു, കാറും മേടിച്ചൊക്കെ മേടിച്ചു, സുഖം സന്തോഷം. പിന്നെ ഓഫീസിൽ പോയാൽ ഈ ചിന്ത വരും, ഒരു ഫയലും കൂടി അങ്ങോട്ട് ഒപ്പിട്ടാലോ, 10 സെൻറ്റ് സ്ഥലം കൂടി അങ്ങോട്ട് മേടിച്ചാൽ. കണ്ടോ, അപ്പോൾ ഞാൻ വിവരിക്കുന്നില്ല, അധികം പട്ടിക കൂട്ടുന്നില്ല. ഇതാണ് അത്യാർത്ഥി എന്ന് പറയുന്നത്. ഈ സമ്മർദ്ദമാണ് നമ്മൾ നിർത്തേണ്ടത്. അത് അതിൻ്റെ റൂട്ടിൽ നിർത്തണം, വേരോടുകൂടി പറിച്ച് കളയണം. ഭാര്യയിൽ നിന്നാണോ വന്നത്, കുട്ടികളിൽ നിന്നാണോ വന്നത്, എവിടെ നിന്നാണോ വന്നത് വെച്ചാൽ അത് വേരടക്കം പറിച്ചു കളയണം. പറഞ്ഞ് മനസ്സിലാക്കണം അവർ, കുട്ടികളെ ഇത് ധനം കൊണ്ട് നിങ്ങൾക്ക് ഒരു കാലത്തും സന്തുഷ്ടി വരാൻ പോകുന്നില്ല, പരമാനന്ദം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. താൽക്കാലികമായിട്ട് സുഖങ്ങളുണ്ടെന്നല്ലാണ്ട് ഈ അർത്ഥത്തിന് ഒരു ജന്മം മുഴുവൻ സുഖം തരാനുള്ള വ്യവസ്ഥയില്ല. കിങ് മൈഡ്രസിന് പോലും അറിയില്ലേ, എന്ത് തൊട്ടാലും സ്വർണ്ണമാവുന്ന ഒരു വരം മേടിച്ചവനാ, എന്ത് എത്ര ബുദ്ധിമുട്ടിയവൻ. തൊട്ടതൊക്കെ സ്വർണ്ണമായ പിന്നെ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി.
എന്താ കാര്യം? അപ്പൊ ശാശ്വതമായ സുഖത്തിനും ഒരു ആനന്ദമായിട്ട് ജീവിക്കാനും സന്തോഷമായിട്ട് ജീവിക്കാനും ആണോ നമ്മുടെ ജീവിത ലക്ഷ്യം? അതോ ഈ സുഖം 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 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ അങ്ങനെ രാവും പകലും ഭക്ഷണം ഊണും ഉറക്കം ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ പിന്നാലെ ഓടലാണോ നമ്മളുടെ ജീവിതം? അതോ കിട്ടിയത് കൊണ്ട് യദ് ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദേ ചിത്തം അതായിട്ടിരിക്കലാണോ മനഃശാന്തിയാണോ വേണ്ടത്? ശാശ്വത സുഖമാണോ വേണ്ടത്? ടെമ്പററി സുഖമാണോ വേണ്ടത്? ടെമ്പററി സുഖമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കാര്യമാണ്, ഈ യന്ത്ര ഊഞ്ഞാലും ചളിക്കുണ്ടിലുമായിട്ട് പൊക്കോളൂ, നിങ്ങൾ പോണ വഴി ശരിയാ. അതല്ല, ശാശ്വത സുഖമാണ് എനിക്ക് വേണ്ടത്, ഇതൊക്കെ ടെമ്പററി സുഖങ്ങളാണ്, എന്നല്ലെങ്കിൽ നാളെ എനിക്ക് ശാശ്വതമായിട്ടുള്ള സുഖം കിട്ടണം എന്നാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളെ നിങ്ങളുടെ ബസ് തെറ്റി, ഈ ബസ്സിലല്ല കയറേണ്ടത്, വേഗം ഇറങ്ങിക്കോളി. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോണ ബസ്സാ, വേഗം ഇറങ്ങിക്കോ. അങ്ങനെ മനസ്സിനെ പെർസ്യുവേഡ് ചെയ്ത് ഈ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, കുടുംബാംഗങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. നശ്വരമായിട്ടുള്ള ധനമാണ്, അത് ശാശ്വതമായിട്ട് നിൽക്കില്ല എന്നുള്ള ചിന്ത ഉണ്ടാക്കണം. ആ ശാശ്വതമായിട്ടുള്ളൊരു ഒരു നിലനിൽപ്പ് ഈ നശ്വരമായിട്ടുള്ള ധനത്തിന് ഇല്ല എന്ന് ഇല്ലാത്ത അവസ്ഥയ്ക്ക് അത് അങ്ങനെയല്ല, അങ്ങനെയാണ്, ഈ ധനം എനിക്ക് ശാശ്വതമായിട്ടുള്ള സുഖം തരും എന്ന് വിചാരിക്കുന്നവൻ മൂടനല്ലേ. അതുകൊണ്ട് ആദ്യം തന്നെ അതങ്ങോട്ട് പറഞ്ഞു വിട്ടെ, മൂഢ ജഹീഹി ധനാഗമ തൃഷ്ണ, ഈ വഴി തെറ്റാണ് എന്ന് അറിഞ്ഞിട്ട് നീ വേണിച്ചിട്ടില്ലേ ഈ ബസ് കയറിയത്? നിനക്കറിയാം ധനം എനിക്കൊന്നും തരാൻ പോകുന്നില്ല അവസാനം എന്ന്. ദുഃഖാലയം അശാശ്വതം. അപ്പം അതുകൊണ്ട് വഴി ലക്ഷ്യം വേറെ, ഒന്നുകിൽ നല്ല ലക്ഷ്യം മാറ്റാതിരിക്കുക, അങ്ങനെ വെച്ചോ ലക്ഷ്യം. സുഖം മതി എനിക്ക്, ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടുള്ള സുഖം മതി ഈ ജീവിതത്തിൽ, ഫുൾ സ്റ്റോപ്പ്. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നില്ല, പോക്കോ, നീയായി നിൻ്റെ പാടായി. അല്ല, നീ ഗോൾ പോസ്റ്റ് മാറ്റുകയാണോ? ഹേയ്, ഇതൊക്കെ സുഖം, എത്ര ദിവസം കിട്ടും ഈ സുഖം? എത്ര മാസം കിട്ടും? അല്ലെങ്കിൽ എത്ര കൊല്ലം കിട്ടും? അതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് എൻ്റെ ജീവിതം മുഴുവൻ ഒരു എല്ലാ മനസ്സമാധാനത്തോടു കൂടി ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ എനിക്ക് ജീവിതം നയിക്കണം, ശാശ്വത സുഖമായിട്ട്. നത്തിങ് ടു ഡിസ്റ്റർബ് മീ, ഓൾ അറ്റ് പീസ്. അതാണോ ഉദ്ദേശിക്കുന്നത്? ഇറങ്ങിക്കോ ബസ് നിന്ന്, ബസ് മാറി കയറിക്കോ. ധാർമ്മികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നിനക്ക് വരേണ്ട വരുമാനം നീ പിടിച്ചു പറിക്കന്നെ വേണം, അതിന് യാതൊരു അംശമില്ല. അത് ഒച്ചപ്പാടുണ്ടാക്കി മേടിക്കന്നെ വേണം, ആരെങ്കിലും നന്നെ പറ്റിക്കാൻ പോരുത്. നിനക്ക് കിട്ടേണ്ട ധനം, ധാർമ്മികമായിട്ട് കിട്ടേണ്ട വേതനം ഈ മേടിക്കന്നെ വേണം, അത് മേടിക്ക്, അത് വേണ്ടെന്ന് പറയരുത്, അത് ഇട്ട് കൊടുക്കരുത്. ഏ തരേണ്ടത് എന്താ വെച്ചാൽ തന്നോളാം, മനെ ഞാൻ എന്താ വെച്ചാൽ മേടിച്ചോളാം, അങ്ങനെയല്ല. തരേണ്ടത് തരാനല്ല ഞാൻ പണിയെടുക്കണം, എനിക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടണം, ധാർമ്മികമായിട്ടുള്ള എനിക്ക് കിട്ടണം. അതുകൊണ്ട് ഭോഗത്തിനായിക്കൊണ്ട് കാംക്ഷിക്കുകയും വേണ്ട, ഭോഗം വിധിഹിതം വർജിക്കുകയും വേണ്ട. വിധിഹിതമായിട്ട് വരുന്ന ഭോഗം വർജിക്കുന്നില്ല ഞാൻ, ഞാനത് വേണ്ട പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നില്ല. അതാണ് ജീവിത പദ്ധതി, നമ്മുടെ മുദ്രാവാക്യം അതാണ്. എനിക്ക് വരേണ്ടത് എനിക്ക് വരണം, അത്യാർത്ഥികളൊക്കെ ആവശ്യമില്ല, എനിക്ക് ഒരു കാംക്ഷയില്ല. ഭോഗത്തിനായിക്കൊണ്ട് കാംക്ഷിക്കുകയും വേണ്ട, അത് കാംക്ഷിക്കണ്ട. ഭോഗം എൻ്റെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഭോഗം എനിക്ക് വരും, അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാനാണ് വേലായുധനായിട്ട് പുറപ്പെട്ടത്. ആ വരവിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാനായിട്ടാണ്, വരവ് കുറച്ച് കൂട്ടാനാണ് ഒരാവശ്യമില്ലാത്ത വേറൊരു തുള കൊണ്ട് തുളച്ചത്. അതിപ്പോൾ അബദ്ധമായി, അതിപ്പോൾ ലീക്കാവും, കപ്പലാകെ മുങ്ങണ അവസ്ഥയിൽ എത്തും വേലായുധനാർ, അത് പാടില്ല. അതുകൊണ്ടാണ് ഭോഗത്തിനായി കൊണ്ട് കാംക്ഷിക്കുകയും വേണ്ട, ഭോഗം വിധിഹിതം വർജിക്കുകയും വേണ്ട. ഇതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം, മനസ്സിലായി? അപ്പം ഈ ശ്ലോകം, മൂഢ ജൈഹീഹി ധനാഗമ തൃഷ്ണ കുരു സദ്ബുദ്ധിം മനസ്സി വിതൃഷ്ണം യത് ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം, മനസ്സിലായി?
ഒരു വിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതവിടെ വിടുക, ആ ശ്ലോകം നമുക്ക് കഴിഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ശ്ലോകം ഒന്ന് വായിക്കാം നമുക്ക്. നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗമോഹാവേശം ഏതന്മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുക്രിങ്കരണേ. ഒന്നുകൂടി വായിക്കാം. നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗമോഹാവേശം ഏതന്മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുക്രിങ്കരണേ. ദ്വാദശ മഞ്ജരിക സ്തോത്രം എന്ന് പറയാം. മഞ്ജരിക എന്ന് പറയാനുള്ള കാരണമൊക്കെ അതാണ്. ആ വാക്കുകൾ നോക്കൂ. നാരിസ്തനഭരനാഭീദേശം, ദേശം അവസാനം, ദൃഷ്ട്വാ മാഗമോഹാവേശം, വേഷം അവസാനം, ഏതന്മാംസവസാദി വികാരം വികാരം മനസ്സിൽ വിചിന്തയ വാരം വാരം. കണ്ടോ ആ ഒരു റൈമിങ് കണ്ടില്ലേ, ആ ഒരു ടിൽറ്റിങ്. നമ്മളറിയാതെ നമ്മളിങ്ങനെ ആടിപ്പോവില്ലേ. നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗമോഹാവേശം ഏതന്മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം. അങ്ങനെ തലങ്ങനെ ആടിപ്പോവും നമ്മൾ. അത്ര ടിൽ എന്താ പറയുക, ഒരു ഇറ്റ് ടിൽറ്റ്സ് യുവർ ഹാർട്ട്. അത്ര മനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അതിൻ്റെ അർത്ഥം അമൃതം നോക്കാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ശങ്കരൻ രണ്ടാമത്തെ വെലങ്ങുതടിയെ കുറിച്ചാണ് പറയുന്നത്. കാഞ്ചന കാമിനി, കാഞ്ചനെ കുറിച്ച് പറഞ്ഞു, യോഗത്തിനെ കുറിച്ച് പറഞ്ഞു, ഇനി ക്ഷേമത്തിനെ കുറിച്ചാണ് പറയുന്നത്. കാമിനി എന്ന് പറയുന്നത് കയ്യിൽ കിട്ടിയ ഭോഗവസ്തു അനുഭവിച്ചുകൊണ്ടിരിക്കുക, അത് അനുഭവിക്കാനുള്ള ഒരാസക്തി, കിട്ടാത്തതിനുള്ള തൃഷ്ണ, കിട്ടിയതിനുള്ള അഭിനിവേശം അനുഭവിക്കാൻ, അത്ര വീർപ്പ് മുട്ടായ അതൊന്നും ഇങ്ങോട്ട് അനുഭവിച്ചേ പറ്റൂ. ഇപ്പം വേണം, ഇപ്പം വേണം, എപ്പോഴാണ് പെറ്റി തുറക്കുക? അമ്മേ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇപ്പം തുറക്കുമോ പെട്ടി? എടാ അത് നാളെ തരാം. വേണ്ടാ ഇപ്പം വേണം. അത് ദാറ്റ് ഈസ് എക്സാക്ട്ലി കോൾഡ് മോഹാവേശം. ഓക്കെ, അർത്ഥം നോക്കുക നമുക്ക്. നാരിസ്തനഭര നാഭീദേശം ദൃഷ്ട്വ, നാഭി സ്തനഭര നാഭീദേശം ദൃഷ്ട്വ, യുവതികളുടെ സ്തനഭാരങ്ങളും നാഭിപ്രദേശവും, അതായത് പൊക്കിളിൻ്റെ വട്ടത്തിൽ വട്ടവും ആ ഭാഗത്തുള്ള ഭാഗവും കണ്ടിട്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഓപ്പോസിറ്റ് സെക്സ് ഓൾവേസ് അട്രാക്ട്സ്. അതൊന്നും ഇന്നലെ ഉണ്ടായിട്ടുള്ള അല്ല. അപ്പോൾ അത് നമ്മൾ അതിനൊരു ഇത് നമ്മൾ ഈ ശ്ലോകം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ, നമ്മൾ ഒരു മെഡിക്കൽ കോളേജിലാണ് എന്നുള്ളൊരു ഭാവം വേണം. ഒരു ഫീമെയിൽ അനാട്ടോമി ക്ലാസ്സിലാന്ന് വിചാരിച്ചാൽ മതി, ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കേണ്ട. ഇത് യാതൊരു സെക്സും ഇല്ല, ഇറ്റ് ഈസ് പ്യുവർലി എ ഫീമെയിൽ അനാട്ടോമി. സയൻറ്റിഫിക് പ്രസൻറ്റേഷൻ ഓഫ് ശങ്കര. ആ ഒരു ഭാവം നമ്മുടെ മനസ്സിൽ വേണം. ആ ഒരു ഭാവം ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പതറിപ്പോവും. എന്താ ശങ്കരൻ അങ്ങനെ പറഞ്ഞു, എന്താ ശങ്കരൻ ഇങ്ങനെ പറഞ്ഞു. ശങ്കരൻ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെ ഇങ്ങനെയും തെറ്റിദ്ധരിക്കാൻ ഞാൻ മതി. അപ്പോൾ ശങ്കരൻ പറയുന്നത് നാരിസ്തനഭര നാഭീദേശം ദൃഷ്ട്വ. അപ്പോൾ യുവതികളുടെ സ്തന, നാരി എന്ന് വെച്ചാൽ യുവതി, സ്തനഭാരം എന്ന് വെച്ചാൽ സ്തനങ്ങളുടെ ഭാരം, ഹീവിങ് ഭൂസം, നാഭീദേശം നാഭീപ്രദേശം പൊക്കളിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലം, ദൃഷ്ട്വ കണ്ടിട്ട്, മാഗമോഹാവേശം ഭ്രമിക്കണ്ട,
മാകരുത്, മോഹം, ആവേശം, അഭിനിവേശം അല്ലെങ്കിൽ ഭ്രമം. സത്യം എന്താണെന്ന് അറിയൂ, എന്നിട്ട് ഭ്രമിക്കൂ. അഭിനിവേശം, മാഗ വേണ്ട, അരുത്. മാഗ എന്ന് വെച്ചാൽ അരുത്. എന്ത്? മോഹാവേശം. എവിടുന്ന് വന്നു മോഹാവേശം? ദൃഷ്ട്വ. എന്ത് ദൃഷ്ട്വ? നാരിസ്തന ഭരണാഭീദേശം. ഇത് രണ്ടാണ്, രണ്ട് ഓബ്ജക്ട്സ് ആണ്, നാരിസ്തനങ്ങളും നാഭിപ്രദേശവും. ഇത് രണ്ടുമാണ് സാധാരണ പുരുഷന്മാരെ സ്ത്രീകളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് സെക്സ്, തിരിച്ചിങ്ങോട്ട്. സ്വാഭാവികമാണ്, ലോകത്തിൽ സഹജമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ മാഗമോഹാവേശം ഏതത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് മനസ്സിലായോ? ഞാൻ വേർഡ്സ് വേർഡ് മീനിങ് പറയണേ. ദൃഷ്ട്വാ മാഗമോഹാവേശം ഏതത്. ഇതൊക്കെ ഏതൊക്കെ ഏതൊക്കെ? നാരിസ്തനഭാര നാഭീദേശം, സ്തനഭരങ്ങളും നാഭീദേശവും. ഇതൊക്കെ ഏതത്. എന്താ അതിൻ്റെ നിജസ്വരൂപം എന്നറിയോ? മാംസവസ ആദി. മാംസവും വസയും. മാംസം മീൻസ് ഫ്രഷ്, വസ മീൻസ് കൊഴുപ്പ്. അപ്പോൾ ഇതിലുള്ള കണ്ടൻറ്റ് എന്താണെന്നറിയോ? ഈ രണ്ട് ബ്യൂട്ടിഫുൾ ഓർഗൻസ്, നൈസ്ലി പാക്ഡ്, സ്തനഫലങ്ങളും നാഭിപ്രദേശവും. അതിൻ്റെ ശരിക്കുള്ള കണ്ടൻറ്റ് എന്താ അറിയോ? എൻ്റെ അതിൻ്റെ കെമിക്കൽ കണ്ടൻറ്റ് അറിയോ? കോമ്പോസിഷൻ, കെമിക്കൽ കോമ്പോസിഷൻ എന്താണെന്നറിയോ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലായി. ആ കാണാനുള്ള അഴക്, ചന്തം, ഇതൊക്കെ മനസ്സിലാക്കി, പുറമേക്കുള്ള മനസ്സിലാക്കി. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇത്ര നീളം, ഇത്ര വീതി, ഇത്ര വട്ടം, ഇത്ര വണ്ണം ഒക്കെ നമുക്ക് മനസ്സിലാക്കി. ഓൾറൈറ്റ്, കംപ്ലീറ്റ് ഫിസിക്കൽ സൈസ് നമ്മൾ മെഷർ ചെയ്ത് മനസ്സിലുണ്ട്. ആയി, എന്താ കാണാൻ ചന്തം. ബട്ട് കെമിക്കൽ പ്രോപ്പർട്ടി, വാട്ട് ഡസ് ഇറ്റ് കണ്ടെയ്ൻ? എന്താ അതിൻ്റെ ഉള്ളടക്കം? പുറം ചട്ടം കണ്ടിട്ട് നിൽക്ക്, ഉള്ളിലെന്താ നോക്ക്, പുസ്തകത്തിൻ്റെ ഉള്ളിലെന്താ നോക്ക്. മാംസവസാദി വികാരം, ഇറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ. വികാരം മീൻസ് മോഡിഫിക്കേഷൻ, മാറ്റം വന്നത്. എന്തിൻ്റെ മാറ്റം വന്നത്? മാംസവസ ആദി. മാംസം ആൻഡ് വസ, ഫ്ലഷ് ആൻഡ് എന്താ പറയുക, ഫാറ്റ്. ഫ്ലഷ് ആൻഡ് ഫാറ്റ്, മാംസവും കൊഴുപ്പിൻ്റെയും മാംസത്തിൻ്റെയും കൊഴുപ്പിൻ്റെയും ഒരു വികാരമാണ്, ഒരു മാറ്റം വന്നതാണ് ഈ ഫോം. ഇത് മനസ്സി വിചിന്തയ, അതൊന്ന് മനസ്സിലാലോചിക്കുക. ബിഫോർ യു ടച്ച് ഇറ്റ്, ഉള്ളിൽ എന്താണെന്ന് ആലോചിക്കുക. മനസ്സി വിചിന്തയ എപ്പോ? വാരം വാരം. ഓ, വൺസ് ഇൻ എ വീക്ക് അല്ലേ? ആലോചിച്ചോളാം. 7 ദിവസം ഉപയോഗിച്ചോ, ഒരു ദിവസം ഒന്ന് ആലോചിക്കാം. വൺസ് ഇൻ എ വീക്ക്, വാരം വാരം എന്ന് വെച്ചെങ്കിൽ വൺസ് ഇൻ എ വീക്ക് അല്ല, എഗെയിൻ ആൻഡ് എഗെയിൻ എന്നാണ് വാരം വാരം എന്ന് വെച്ചെങ്കിൽ അർത്ഥം. മനസ്സിൽ വിചിന്തയ, പിന്നെയും പിന്നെയും. കീപ് ഓൺ തിങ്കിങ്, കീപ് ഓൺ തിങ്കിങ് കോൺസ്റ്റൻ്റ്ലി, വീണ്ടും വീണ്ടും. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഇനി നമുക്കൊന്ന് കുറച്ചൊന്ന് വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. ഇപ്പം ധന ആഗമ തൃഷ്ണ വെടിയാനായിട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ ഉപദേശിച്ച പോലെ ഈ ശ്ലോകത്തിൽ ശങ്കരൻ സ്ത്രീഭോഗത്തിനുള്ള അതീവ കാമത്തെ, മോഹാവേശം തടയാനാണ് പറയുന്നത്. കാരണം ഇത് രണ്ടുമാണ് വിലങ്ങു തട്ടികൾ. ഇത് രണ്ടും, ഇത് രണ്ടും, ഈ രണ്ട് ചുഴലിക്കാറ്റിലും പെട്ട് കഴിഞ്ഞാൽ കാമിനി കാഞ്ചന, അർത്ഥവും കാമവും, ഈ അർത്ഥത്തിൻ്റെയും കാമത്തിൻ്റെയും ചുഴലിക്കാറ്റിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം പറഞ്ഞു ധനാഗമ തൃഷ്ണ, അത് കളയാൻ പറഞ്ഞു, ജഹി ത്രോയിറ്റവേ. ഇവിടെ പറഞ്ഞു ദൃഷ്ട്വാ മാഗമോഹാവേശ, ഇത് കണ്ടിട്ട്, ഈ സ്തനഫലങ്ങളും നാഭിദേശവും കണ്ടിട്ട് ഈ കാമത്തിൽ കിടന്ന് മോഹിക്കാതെ, ഗോ മാഗമോഹാവേശ, ഡോണ്ട് ബി ഡെല്യൂഡഡ്. എന്താണെന്ന് അറിയാതെ ചെന്ന് അതിൻ്റെ മുകളിൽ കെട്ടിപ്പിടിക്കാതെ, അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്.
ഐ അഗ്രി. സ്ത്രീപുരുഷന്മാർക്ക് തമ്മിലുള്ള ആകർഷണ ശക്തി സ്വാഭാവികമാണ്, അത് പ്രകൃതിയുടെ ഒരു ഒരു വികൃതിയാണ്. ഒരു 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 തെറ്റിദ്ധാരണയായാലും വേണ്ട. ശങ്കരനെ നല്ലപോലെ അറിയാം ഈ സ്ത്രീപുരുഷന്മാർ തമ്മിലുള്ള സംഘർഷണ ശക്തി, ആകർഷണ ശക്തി. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ, എല്ലാ ദിക്കിലുള്ളതാണ്, എല്ലാ ജീവികളിലും അത് കാണും. പക്ഷെ പക്ഷിമൃഗാദികളിൽ അത് കാണും, പക്ഷെ അതിന് ഒരു സീസണുണ്ട്. ആ സീസണിലാണ് ആ കാമം അവർക്ക് പ്രകടമാകുന്നത്. പക്ഷിമൃഗാദികളിൽ അവർക്ക് ഇണ കൂടണം എന്നുള്ളൊരു മനസ്സിൽ അമിതമായിട്ടുള്ളൊരു ആഗ്രഹം വരുന്നത് ഓരോരോ മൃഗങ്ങൾക്ക് ചില ചില മാസങ്ങളിലാണ്, ചില ചില സിറ്റുവേഷൻസിലാണ്. ഒരു നിർദ്ദിഷ്ട ഋതുക്കളുണ്ട്, ആ ആ കാലയളവിൽ മാത്രമേ അവർക്ക് ഈ ഭ്രാന്ത് ഉണ്ടാവുള്ളൂ. അതിനുള്ള വാതാവരണം ശരിയായിരിക്കണം, അതിനുള്ളൊരു ക്ലൈമറ്റ് ഒത്തുചേരണം, ചുറ്റുപാടുകളെല്ലാം ചേരണം, എല്ലാം ഒത്തുചേർന്നാൽ മാത്രമേ അവർക്ക് അത് അതിന് മുതിരൂ. പക്ഷേ സൃഷ്ടിയിലെ ഏറ്റവും മികച്ച സൃഷ്ടി, ദ റൂഫ് ആൻഡ് ക്രൗൺ ഓഫ് ക്രിയേഷൻ ആയിട്ടുള്ള മനുഷ്യന് ഇതിനെപ്പോൾ വേണമെങ്കിൽ ലൈസൻസ് കൊടുത്തിരിക്കുക ഭഗവാൻ. അതിൻ്റെ കൂടെ ഒരു ബുദ്ധിശക്തിയും കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങൾക്കതില്ല, അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടുള്ള കൺട്രോളുണ്ട്. ദേ ഹാവ് എൻ ഇൻറ്റേർണൽ മെക്കാനിസം കൺട്രോൾ. നമുക്ക് ബുദ്ധി തരിക കാരണം ആ നിയന്ത്രണ കൺട്രോൾ വാൽവ് നമുക്കില്ല. നമുക്ക് ബുദ്ധി കൊണ്ട് കൺട്രോൾ ചെയ്യണം, വാൽവ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫിസിക്കലായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് കൺട്രോൾ അല്ല, നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. പക്ഷിമൃഗാദികൾക്ക് ഓട്ടോമാറ്റിക് കൺട്രോളാണ്. കന്നിവാസം വന്നാലേ പട്ടികൾ കുറച്ചിറങ്ങുള്ളൂ, കന്നിവാസം കഴിഞ്ഞാൽ അത് കഴിയും ചെയ്യും, പിന്നെ കിട്ടില്ല അവർ. അതുപോലെ പാമ്പുകൾക്ക്, അതുപോലെ ആന, ഏത് ഏത് മൃഗങ്ങളെ എടുത്താലും ഒരു നിർദ്ദിഷ്ടമായിട്ടുള്ള സീസൺ ഉണ്ട് അവർക്ക്, മേറ്റിംഗ് സീസൺ. ആ മേറ്റിംഗ് സീസൺ കഴിഞ്ഞാൽ പിന്നെ അവർ അതിന് കിട്ടില്ല, അവർ വേറെ ജോലിക്ക് പോകും. അത് ഇൻബിൽറ്റ് ഓട്ടോമാറ്റിക് കൺട്രോളാണ്. കാരണം എന്താ, അവർക്ക് വിവേകശക്തി ഇല്ല. അപ്പോൾ വേണ്ട സൗകര്യങ്ങൾ അവർക്ക് ഭഗവാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമുക്കോ വിവേകശക്തി ഫുൾ കപ്പാസിറ്റിയിൽ തന്നിട്ടുണ്ട്. നമുക്ക് അത് ആക്സിലറേറ്റർ ചവിട്ടി കൊടുക്കുകയുണ്ടോ? അതുകൊണ്ട് ഈ ഓട്ടോമാറ്റിക് ഇൻബിൽറ്റ് കൺട്രോൾ എടുത്തു കളഞ്ഞു. നീ ബുദ്ധി കൊണ്ട് കൺട്രോൾ ചെയ്തു, പിന്നെ നിനക്ക് എന്തിനത്? നമ്മൾ അതന്നെ തരം എന്ന് വിചാരിച്ചിട്ട് ബുദ്ധി അവിടെ പാക്കറ്റിലാക്കി വയ്ക്കും, താൻ ഇവിടെ തൽക്കാണ്ടിരിക്കുക, ഞാൻ ഒന്ന് പോയി വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പരാമ്പുലേഷൻ തുടങ്ങും അല്ലേ? അങ്ങനെയല്ലേ ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെയല്ലേ കണ്ടുവരണം? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര എത്ര അറിവുള്ളവരാണ് സ്ത്രീ സുഖത്തിൻ്റെ പിന്നാലെ പോയിട്ട് ഭക്ഷണമാണത്. എന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ, കേൾക്കുന്ന കാര്യങ്ങളിൽ പേപ്പറൊന്നും എടുത്തു നോക്കൂ, എന്തൊക്കെയാ പേപ്പറിൽ റിപ്പോർട്ട് വരുന്നത്? സ്ത്രീ സുഖത്തിൻ്റെ പിന്നാലെ പോകാനുള്ള റിപ്പോർട്ടുകൾ എന്തെല്ലാം വരുന്നുണ്ട് നമ്മൾ പേപ്പറിൽ? വല്ല സീസണുണ്ടോ? വല്ല ഏജ് ബാറുണ്ടോ? 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വൃദ്ധൻ 9 വയസ്സായിട്ടുള്ള ബാലികയെ പീഡിപ്പിക്കുന്നു, എവിടെ എത്തി നമ്മളുടെ മനസ്സ്? ബലാത്സംഗം, പെൺവാണിഭം, പെൺകടത്ത്, അവിഹിത ബന്ധങ്ങൾ, ഇത് അതിൽ നിന്ന് ഉടലെടുക്കുന്ന ആത്മഹത്യാ ശ്രമങ്ങൾ, ആത്മഹത്യാ കേസുകൾ, കൊലപാതകങ്ങൾ എത്ര എത്ര എണ്ണം അല്ല? അന്ന് ആലോചിക്കൂ, നിങ്ങൾക്ക് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. എവിടുന്ന അതൊക്കെ പുറപ്പാട്? ഈ പുറപ്പാട് മുഴുവൻ നാരിസ്തനഭരനാഭീദേശം, അതിലുള്ള മോഹാവേശം അല്ലേ? അല്ലെങ്കിൽ ഈ 80 വയസ്സായിട്ടുള്ള കാരണവർക്ക് 3 ജനറേഷൻ താഴെയുള്ള കൊച്ചു 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 കൊച്ചുമോളുടെ കൊച്ചു കൊച്ചു മോള് ആണ് 9 വയസ്സായിട്ടുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞാലത്തെ കഥ എന്താ? ഇന്ന് എവിടെ എത്തി നമ്മൾ ലോകം? ഒരു ഇലക്ട്രിക് പോസ്റ്റിന് മുകളിൽ ഒരു ചുവന്ന റിബൺ കെട്ടിക്കഴിഞ്ഞാൽ മതി ആൾക്കാർക്ക് അതിൻ്റെ മുകളിൽ ചെന്ന് കെട്ടിപ്പിടിക്കാൻ, അത്രയായിരിക്കണം ഇപ്പൊന്നും. ഈ സ്ത്രീസുഖത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം, അത് മതി. ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഒരു റിബണും കിട്ടിയാൽ മതി, അത് അവർ സ്ത്രീയാണെന്ന് സങ്കല്പിച്ചോളൂ. അത്ര പ്രഷറാണ് ഓരോരുത്തരുടെ മനസ്സിലും ഈ സ്ത്രീസുഖത്തിന് വേണ്ടിയിട്ട്.
നമ്മൾ കാണുന്ന ഓരോ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ആരുടെയും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പണ്ടും ഇതുണ്ടായിരുന്നു, ഒരു സംശയമില്ല, പണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പലവർക്കും കേട്ട് കാണും, നിങ്ങൾ കുറിയടത്ത് താത്രിക്കുട്ടി 56 ആൾക്കാരെ ഉള്ളു വട്ടം കറക്കി, 56 ഒളിപുരുഷന്മാരുണ്ടായിരുന്നുള്ളത്. അന്ന് ഒഫ്കോഴ്സ് അവളൊരു പ്രതികാരത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും ഈ ചെന്ന് പെടുന്ന ആൾക്കാർ സ്ത്രീസുഖത്തിന് വേണ്ടി പോയതാ. പക്ഷെ അവളത് മുതലെടുത്തിട്ട് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചു, റെക്കോർഡ് ചെയ്ത് വെച്ചെങ്കിലും ടേപ്പ് റെക്കോർഡറിൽ എല്ലാവരുടെ മനസ്സിൽ. എന്നിട്ട് വിചാരണ സമയത്ത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞു, നേരിട്ടു ചെന്നവരെയൊക്കെയും ഓർമ്മ വെച്ചു, പേരിട്ടു ലക്ഷണമുരച്ച് അതിയുക്തിപൂർവം കോരിച്ചൊരിഞ്ഞ മൊഴി കേൾക്കുകിൽ നോർട്ടൺ എന്ന ബാരിസ്റ്ററും വിരൽ കടിച്ചു സലാം കൊടുക്കും. അപ്പം അങ്ങനെ അസാമാന്യം പിടിക്കുകയായിരുന്നു ആന്തർജനം. എല്ലാവരുടെ പേരും അവരുടെ ശരീര അവയവങ്ങളിലെ ലക്ഷണങ്ങൾ എല്ലാം വിളിച്ചു പറഞ്ഞോളൂ. സ്മാർത്ത വിചാര സമയത്ത് 56 ആൾക്കാരും ഭ്രഷ്ടായി. എന്തായി 56 ആൾക്കാർക്ക് പറ്റി? ഇവർ നിസ്സാരന്മാരായിരുന്നു, പ്രായമായിട്ടുള്ളവരായിരുന്നു. ഇവള് ചെറുപ്പം, ഇവള് 18-19 വയസ്സ്. നമ്പൂരി വാരിയർ പിഷാരടി നായർ മാരാർ നമ്പ്യാർ വിദഗ്ധത എഴുന്നൊരു പട്ടരെയും സമ്പൂർണ്ണ സൗഖ്യമോട് സപ്തകുലങ്ങളെയും പെൺപൂ വെടിഞ്ഞതിനും ഉണ്ടവൾ പാട്ടിലാക്കി. സപ്തകുലങ്ങൾ, എല്ലാ കുലങ്ങളിലുള്ള ആൾക്കാരും ഒരു പാട്ടിലാക്കി. കഥകളിക്കാരുണ്ട്, പാട്ടുകാരുണ്ട്, നൃത്തക്കാരുണ്ട്, തർക്കശാസ്ത്രന്മാരുണ്ട്, വേദപണ്ഡിതന്മാരുണ്ട്, എല്ലാവരും 56 ഇതൊക്കെ പെട്ടു. 65 പുരുഷന്മാർ, 56 65 ഒളിപുരുഷന്മാരെ ആള് ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ അവരൊക്കെ പട്ടത്തിലേക്ക്. പ്രായമായിട്ടുള്ളവരുണ്ട്, വേദങ്ങൾ പഠിച്ചവരുണ്ട്, വേദത്തിൻ്റെ അതോറിറ്റി. അന്ന് ഓക്കി തമ്പൂരി, ഓക്കി മണിക്കര തമ്പൂരി, വെരി ഫേമസ് പേഴ്സൺ ഓഫ് ദാറ്റ് ടൈം, വെരി വെരി ഫേമസ്. 1920-1930 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കി മണിക്കര തമ്പൂരി എന്ന് പറഞ്ഞാൽ അന്ന് ശാസ്ത്രത്തിനും ഇതിനൊന്നും അതോറിറ്റി അദ്ദേഹമാണ്. അദ്ദേഹം ചെന്ന് വിട്ടു, അതാ രസം. അവർക്ക് എത്ര വയസ്സ്? 65 വയസ്സാണ്. ഈ സ്ത്രീക്കോ 16-17 വയസ്സ്. ഊക്കിട്ട് അശോകവിശിഖൻ ശരമാരി ചെയ്ത് ലാക്കിൽപ്പെടുത്തി ഒരുപാട് ജനത്തെ. എന്നാൽ ചാക്കിന്നു നോക്കി മരുവും ബഹു അമ്പനാകും, ഓക്കിധ്വജൻ്റെ കഥയാണ് ഇതിൽ വെച്ചു കഷ്ടം. ഇവരുടെ ഒരു കൺമുന കൊണ്ടുള്ള ഒരു നോട്ടം കൊണ്ട് ഉണ്ടോ, അതാണ് സ്ത്രീശക്തി. മോഹാവേശം, ദൃഷ്ടമാകുക മോഹാവേശം, ആ ഒരൊറ്റ കൺമിഴി കൊണ്ട് ഊക്കിട്ട് അശോകവിശിഖൻ കാമദേവൻ ശരമാരി ചെയ്ത് ലാക്കിൽപ്പെടുത്തി ഒരുപാട് ജനത്തെ, ഒരുപാട് ആൾക്കാരെ അവൾ വട്ടത്തിലേക്ക്. എന്നാൽ ചാക്കിനു നോക്കി മരുവും ചാവ സംപ്രാപ്തേകാലേ എന്നാ അവരെ നോക്കിയിരിക്കുകയാണ്. ചാക്കിനു നോക്കി മരുവും ബഹു അമ്പനാകും, ഓക്കിധ്വജൻ്റെ കഥയാണ് ഇതിൽ വെച്ചു കഷ്ടം. ഏറ്റവും കഷ്ടം ഓക്കിധ്വജനാണ് അവർ. ഈ സാധനത്തിനൊളിപൂരുഷരത്രയെങ്കിൽ ആ സാധു വിപ്രവരൻ അത്ര വയസ്സു കാണും. ഈ സാധനം, കവി ഇതിനെ സാധനം എന്നാണ് വിളിച്ചിരിക്കുന്നത്, സ്ത്രീ എന്നല്ല. 56-65 ആൾക്കാരെ വട്ടം കറക്കിയിട്ട് അവളുടെ നാല് പുറവും ചുറ്റിച്ച് നിൽക്കുന്നത് ഒരു യന്ത്രം തന്നെയാണ്, ഒരു പാവയാണ്, ഒരു സാധനമാണത്. ഇത് മനുഷ്യസ്ത്രീ അല്ല എന്നാണ് പറയുന്നത് കവി. അപ്പോൾ ഇവൾക്ക് എത്ര ഒളിപുരുഷന്മാരുണ്ടോ എത്ര? 65. ഈ സാധനത്തിനൊളിപുരുഷരെത്രയെങ്കിൽ ആ സാധു പുപ്രവരൻ അത്ര വയസ്സു കാണും. അയാൾക്ക് അത്ര വയസ്സുണ്ട്. എത്ര ഒളിപുരുഷന്മാരാണോ അവൾക്ക്? 65. അത്രയും വയസ്സ് അദ്ദേഹത്തിനുണ്ട്. അയാളാണ് വന്നിട്ട് നിസ്സാരമായ വിഷയഭ്രമം ഒന്നൊഴിപ്പാൻ ദുസാധ്യനായ വയനോധികൻ എന്തു ചെയ്യും? ഒരു ചെറിയൊരു
ഒരു ഒരു നിമിഷം കിട്ടുന്ന വിഷയഭ്രമം, അത് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ ലോസ്റ്റ് ഇസ് കൾച്ചർ, ഈ ലോസ്റ്റ് ഇസ് നെയിം, ഈ ലോസ്റ്റ് ഇസ് ഫെയിം, ഈ ലോസ്റ്റ് ഇസ് എന്താ പറയുക ട്രഡിഷൻ, ഈ ലോസ്റ്റ് ഇസ് പെഡിഗ്രി. തിങ്ക്, ഒന്നാലോചിക്കൂ, എവിടെ എത്തി മനുഷ്യൻ? വേദം വഴിക്കും മതശാസ്ത്ര വഴിക്കും എന്തു വാദം ഭവിക്കലും ഒഴിപ്പത് നോക്കി വേണം. എന്ത് വാദം, എന്ത് ശാസ്ത്രം, എന്ത് തർക്കം ഉണ്ടെങ്കിലും അതിനൊരു കോംപ്രമൈസ്, ഒരു ഡെസിഷൻ പറയണമെങ്കിൽ ഓക്കി നമ്പൂരി വേണം. ആ നമ്പൂരിയാണ് ചെന്ന് ഇതിൽ ചാടി ഇതെന്ന് പറയണം. മനസ്സിലായില്ല? ഇവിടെ ആരുമല്ല, ഇവിടെ നമ്മുടെ നാട്ടുകാർ തന്നെയാണ്, വടക്കാച്ചേരിക്കാരത്തെ. അവള് എങ്കക്കാവ്, എങ്കക്കാട്. ഭൂരിപ്രമോദമൊടു കേൾക്കുകയേ, വടക്കാഞ്ചേരിക്കടുത്തൊരു മഹീശ്വര മന്ദിരത്തിൽ ചാരിത്ര ദൂഷണമാണെന്നൊരു കേമിയായ നാരിക്കേഴും കഥ കുറച്ചു കഥിച്ചിടാം ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഒടുവിൽ കുഞ്ഞുശമനൻ ആ കവിത തുടങ്ങണത്. വടക്കാഞ്ചേരിക്കടുത്താണ് എങ്കക്കാവാണ്, അവളാണ് വട്ടത്തിലാക്കിയത്. അപ്പോൾ സ്വാഭാവികമാണ്, ഇന്നലെ ഉണ്ടായതല്ല അത്. അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ 1920 1930സിലൊക്കെ ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ ശങ്കരൻ്റെ കാലത്ത് ശങ്കർ എങ്ങനെ നിഷിദ്ധമായിട്ടുള്ള ഭാഷയിലത് അടിച്ചമർത്താൻ നോക്കുമ്പോൾ എത്ര കണ്ട് കാണും അന്ന്. ഇന്നാണ് ശങ്കരൻ എന്നുണ്ടെങ്കിൽ ഇന്ന് എന്ത് പറയും ശങ്കരനെ കുറിച്ച്? അന്ന് ഇത്ര ഇല്ലല്ലോ. ആ വേദിക് ടൈംസ് 10,200 കൊല്ലം മുമ്പേ ഇത്ര ഒരു നീച പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ലല്ലോ. ആ കാലത്തും കൂടെ ശങ്കരൻ പറഞ്ഞിരിക്കണു, ദുഷ്ടമാക മോഹാവേശ ചിന്തിക്ക്. അപ്പൊ ഇന്നാണ് ശങ്കരൻ പറയണതെന്ന് ശങ്കരൻ എന്ത് പറയും? എത്രയും കൂടി ഭാഷ കൂട്ടേണ്ടി വരും. അപ്പൊ ഇന്നൊരു ലക്ഷൻ രേഖ ഇല്ലാണ്ടാണ് ആൾക്കാരുടെ ലക്കും ലഗാനും ഇല്ലാത്ത പോക്ക്. എന്തിന് ഈ അമിത ആവേശം? സ്ത്രീസുഖം, സ്ത്രീസുഖം, സ്ത്രീസുഖം. നോക്കൂ, ഇന്നത്തെ അന്തരീക്ഷം കേരളത്തിൽ എടുത്തു നോക്കൂ. ഈ താത്രിക്കുട്ടിയൊക്കെ എന്താ നമ്മൾ വിളിക്കുക? സരിതാണോ, സ്വപ്നാണോ, എന്ത് പേരാ ഇവിടെയൊക്കെ വിളിക്കുക? ഇന്നും കാണുന്നില്ലേ നമ്മൾ? അറിഞ്ഞ് മറിയാതെയും എത്ര ആളുകൾ ചെന്നിട്ട് ഇതിൻ്റെ മുകളിൽ സ്ത്രീസുഖം അന്വേഷിച്ച് പോയിട്ട് എത്ര തറവാടുകൾ നശിക്കുന്നുണ്ട്, എത്ര തറവാടുകൾ കുളം തോന്നുന്നുണ്ട്, തോണ്ടുന്നുണ്ട്. അമ്മയ്ക്കും പുനരച്ഛനും എന്താണ്, ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ എന്ന് പറയണില്ലേ. ചെഞ്ചലാക്ഷിമാർ എന്നാണ്, കുഞ്ചിരാമം കളിക്കുന്നു ചിലർ. അപ്പൊ എത്ര ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് പൂന്താനം, ചെഞ്ചലാക്ഷിമാർ വീടുകളിൽ പൂക്ക് കുഞ്ചിരാമൻ കളിക്കുന്നതോ ചിലർ. ശരിക്ക് കുഞ്ചിരാമൻ കളിക്കുന്നല്ലേ ചെയ്യണം ഇന്നത്തെ രാഷ്ട്രീയക്കാര്. ഇവരുടെ പിന്നാലെ പോയിട്ട് അല്ലേ, അങ്ങോട്ട് ചാടാവുന്ന അങ്ങോട്ട് ചാടി, ഇങ്ങോട്ട് ചാടാവുന്ന അങ്ങോട്ട് ചാടി. കണ്ണ വസ്തുക്കളിൽ കംസയുണ്ടായവൾ കൊണ്ടുപോവാ കൊണ്ടുപോവാ എന്നു ശടിക്കയും ചണ്ട കൂടിയിടുമെന്നോർത്തു ഭയപ്പെട്ടു വണ്ടി തുടങ്ങി ഞാൻ മിണ്ടാതെ നിങ്ങളും. അവൾ അത് വേണമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുകൊടുക്കുക, ഇത് വേണമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുകൊടുക്കുക, അത് മേടിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഉണ്ടാക്കിക്കോ. ഏത് വിധേനെങ്കിലും ധനം സമ്പാദിച്ച് എനിക്ക് ആ സാധനം വേണം, എനിക്കൊരു ഹെലികോപ്റ്റർ കിട്ടിയേ പറ്റൂ. ഓ, ഹെലികോപ്റ്റർ മേടിച്ചരാം. എവിടുന്ന്? എത്ര ലക്ഷം പൈസ കൊടുക്കണം ഹെലികോപ്റ്ററിന്? അതിനൊക്കെ വഴിയുണ്ടെന്ന്. എന്നാലും ഫയൽ ഒപ്പിട്ട സംഗതി ഇങ്ങോട്ട് വരില്ലേ, എന്നാവും മേലായനായരുടെ അന്നത്തെ പറച്ചില്ല. കാരണം ഒപ്പിട്ട് പരിചയമുണ്ട്, ആ ചോരയുടെ മണം കണ്ടറിഞ്ഞിട്ടുണ്ട് മേലായനായർ. മനസ്സിലായോ? അപ്പം അധപ്പതനത്തിന് വഴി തെളിയിക്കുന്നതാണ് ഈ നാരീ സ്തനഭരനാഭിദേശത്തിനോടുള്ള അമിതമായിട്ടുള്ളൊരു ആവേശം, ഒരു അൺസയൻറ്റിഫിക് അപ്രോച്ച്. സ്കിൻ ഡീപ്പാണ് നമ്മളുടെ അറിവ്, അതിൻ്റെ നോളജും സ്കിൻ ഡീപ്പാണ്. പുറമേക്ക് കാണുന്നത് മാത്രം, ഉള്ളിലുള്ള വസ്തു എന്താണെന്ന് നമുക്ക് നോട്ടില്ല. മിനുസമായിട്ടുള്ള ത്വക്ക്, നല്ല കളറിൽ റോസ് കളറിലുള്ള ത്വക്ക്, റെഡ് കളറുള്ള തൊക്ക്, അത് മതി. വാട്ട് ഈസ് ഇൻസൈഡ്? തിങ്ക്, ഉള്ളിലെന്താ അതിൻ്റെ?
മാംസവസാദി വികാരം, മാംസവസാദി വികാരം, ചേഞ്ച് മോഡിഫൈഡ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. നിങ്ങളുടെ ബർത്ത്ഡേ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരാൾ കൊണ്ടുവന്ന് വെച്ചു, ബെല്ലടിച്ചിട്ട് അവിടെ വെച്ച് പോയി എന്ന് വിചാരിക്കാം. ഒരു നല്ല ബ്യൂട്ടിഫുൾ എന്താ പറയുക, ഒരു ഫ്ലവർ പോട്ട് പോലെ, അത് ബ്യൂട്ടിഫുൾ നന്നായിട്ട് കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടി വെൽ വെൽ കവേർഡ്, അതിൻ്റെ മുകളിൽ രണ്ട് ചുവന്ന റിബൺ ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും കെട്ടി എന്ന് വിചാരിക്കാം. ബെല്ലടിച്ച് അവിടെ വെച്ച് പോയി. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആവുമല്ലേ, ആരെങ്കിലും കൊണ്ടുവന്നതാവും അല്ലെങ്കിൽ ആരുടെ അയച്ചതാവും. ഫ്രം അഡ്രസ് ഒക്കെ നോക്കി പിടിച്ച് തിരിച്ച് മറിച്ച് നോക്കി, ഒന്നും കാണാനില്ല, ആരൊന്നും കാണാനില്ല. എവിടെ നിന്ന് വന്നതാണോ അല്ല ഗേൾ ഫ്രണ്ട് അയച്ചതാണോ, അപ്പോൾ ഒന്നിച്ച് പബ്ലിക്കിൽ വെച്ച് തുറക്കാൻ മതി. അപ്പോൾ ഭാര്യയും കുട്ടികളും പറയണ്ട, അത് തുറക്കുമോ, തുറക്കാന്ന് എന്താ പത്ത് വെറുതെ അവിടെ ഇരിക്കട്ടെ, ഓ അങ്ങനെയൊക്കെ ക്ഷമയില്ലാണ്ട് ആയാലും അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒന്നവർക്ക് സ്വന്തം ആദ്യമായിട്ട് അറിയണം എന്താ സംഭവം എന്ന്, ആദ്യം അറിയണം. കാപ്പി കുടിച്ചിട്ടാവാം, കാട്ടിൽ കാപ്പി മലഹാരം തരുമോ, ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞ് കുട്ടികൾ പഠിക്കാനും പോയി, വിലാസനിയമ്മ ജോലിക്കും പോയി, അടുക്കള ജോലിക്കും പോയി. ഇതന്നെ സമയം മുരുത് മെല്ലെ എടുത്തുകൊണ്ട് ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടക്കുന്ന മുകളിലൊക്കെ വെച്ച് ആദ്യ റിബൺ അഴിച്ച്, രണ്ട് റിബണും രണ്ട് സൈഡിലേക്ക് അഴിച്ചിട്ട് അതിൽ പൊതിഞ്ഞിരിക്കുന്ന ആ ക്ലോത്ത് ഉണ്ടല്ലോ, സിൽക്കി 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 ക്ലോത്ത്, അത് എടുത്ത്, അതെടുത്തപ്പോൾ പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ട്രാൻസ്പെറൻറ്റ് പേപ്പർ, ഗ്ലോസി പേപ്പർ, ആ പേപ്പറും മാറ്റി. അവസാനം അപ്പോൾ ആ പോട്ട്, ഫ്ലവർ പോട്ടുണ്ടല്ലോ, ആ ഫ്ലവർ പോട്ടിനെ ഒന്ന് കവർ ചെയ്തിട്ട് വേറൊരു സിൽവർ ഫോയില് അതും മാറ്റി, അതും മാറ്റി അകത്തേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ അറിയോ, ഹോസ്പിറ്റൽ വേസ്റ്റ്. ഹോസ്പിറ്റലിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ബ്ലഡ്, മ്യൂക്കസ്, ഫ്ലഷ്, മാംസവസാദി വികാരം, അതിനൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഓരോന്ന് ഓരോന്ന് വേറെ വേറെ പാക്ക് ചെയ്തിട്ട് ഉള്ളിൽ വെച്ചിരിക്കുന്നു. കുറേ ബ്ലഡ്, കുറേ മ്യൂക്കസ്, കുറേ സ്പിറ്റ്, കുറേ സ്വാപ്പ്, കുറച്ച് മാംസ ഫ്ലഷ് കഷ്ണങ്ങൾ, വരലൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ മുറിച്ചിട്ടുള്ള കഷ്ണങ്ങൾ, ഇതൊക്കെ നന്നായിട്ട് പാക്ക് ചെയ്ത് ഉള്ളിലിട്ടിരിക്കുന്നു. ഓരോന്ന് എടുത്തു നോക്കുമ്പോഴും മാംസവസാദി വികാരം, ഇതൊക്കെ ഇതിൻ്റെ മോഡിഫിക്കേഷൻസാണ്. വാട്ട് വിൽ യു ഡു വിത്ത് ദാറ്റ്? പിന്നെ കെട്ടിപ്പിടിക്കോ, എന്താ ചെയ്യുക, എന്താ ചെയ്യുക, ഞാൻ പറയണ്ട, ആ വീട്ടിലെ കോലാഹലം പിന്നെന്താ, എന്തുകൊണ്ടാണ് അവരാരും അറിയാതെ അത് തന്നെ താൻ സൂക്ഷിക്കണം എന്നൊരു മോഹാവേശം ഉണ്ടായത്? ആ മോഹാവേശം അവിടെ പോയി. ഏതൻ മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം, അതറിയാത്തോണ്ട് പറ്റിയതല്ലേ. അല്ലേ ചിന്തിക്കുക, മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം, എഗെയിൻ ആൻഡ് എഗെയിൻ കോണ്ടംപ്ലേറ്റ്. എന്താ ഇതിൽ ഇത്ര ഉള്ളത് ഒന്ന് ആലോചിക്കൂ, മനസ്സിനൊന്ന് അങ്ങനെ പക്വപ്പെടുത്തു. നമുക്ക് നമ്മളുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പ്രചോദനം നൽകാനായിട്ട് അനവധി 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 ശ്ലോകങ്ങളുണ്ടല്ലോ. അനവധി അനവധി കഥാപാത്രങ്ങളുണ്ടല്ലോ, നല്ലതും ചീത്തയും. ദുശ്ശാസനന്മാർ കാണും, രാവണന്മാർ കാണും, ഭീഷ്മരെ പോലുള്ളവരും കാണും, ഇല്ലേ? നമുക്ക് ആരെ ഐഡിയലായിട്ട് എടുക്കേണ്ട, ദുശ്ശാസനെയോ? മാനത്തെ ഭഞ്ചിപ്പാൻ ഈ മർത്യ രക്ഷസ്യനാണെന്നും പെണ്ണെന്നും ഭേദമില്ല, അങ്ങനെയുള്ളവരെയാണോ വേണ്ടത്? ഭ്രാതൃപത്നിയെ പ്രാപിക്കാനുള്ള ആഗ്രഹം വെച്ചിട്ട് സദസ്സിലേക്ക് വലിച്ചഴിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെയാണോ നമ്മളുടെ ഹീറോയ്ക്ക് കണക്കാക്കണം? നമ്മൾ സ്ത്രീകളുടെ മാനങ്ങളേനും മറ്റുള്ളവരുടെ മാനങ്ങളേനും അവരും ആണോ പെണ്ണോ ഒരു ഭേദവും ഇല്ല. മാനത്തെ ഭഞ്ചിപ്പാൻ
ഈ മർത്യ രക്ഷസിനാണെന്നും പെണ്ണെന്നും ഭേദമില്ല. ഭ്രാന്തനി പാപി വഞ്ഞെന്നഴിച്ചിടുന്നു ഗാന്ധാരി അമ്മതൻ നമ്പരവും. ഇന്നിപ്പോ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപമായി. ജ്യേഷ്ഠ സഹോദരന്റെ ഭാര്യ, അവളെ പ്രാപിക്കണം എന്നുള്ള മോഹമാണ് ഏട്ടനും അനിയനും. നാളെയോ ഗാന്ധാരിയുടെ വസ്ത്രം അഴിച്ചുകൂടാന്നില്ല, അത് ആരും ഉണ്ടു. അവൻ്റെ മനസ്സെങ്ങനെയാ പോവുക എന്നുള്ളത്? അങ്ങനത്തെവരാണോ നമ്മുടെ കഥാപാത്രങ്ങൾ? അതോ ഭീഷ്മരോ? രാജശ്രീ വേണ്ടെന്നു വെച്ചതോരാശ്ചര്യം, സ്ത്രീ ജയം ചെയ്തതോരത്യാശ്ചര്യം. അമ്മയായി അല്ലെങ്കിൽ പെങ്ങളായി അല്ലെങ്കിൽ തന്മകളായി മാത്രം കണ്ടിരിക്കാം, അല്ലാതെ മറ്റൊരു ഭാവത്തിൽ അങ്ങോർക്ക് നല്ലോരെ കാണാനും അന്ധനല്ലോ. എന്തൊരു എന്തൊരു ഭാവനയെ നോക്കൂ. ഭീഷ്മരെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. മണ്ണും പെണ്ണും വേണ്ട പറഞ്ഞു അദ്ദേഹം അച്ഛൻ്റെ വാക്ക് നിലനിർത്താനായിട്ട്. അതാണ് കൾച്ചർ, അതാണ് ക്യാരക്ടർ. മനസ്സി വിതൃഷ്ണ ആഫ്റ്റർ ഓൾ ഇതിൽ എന്തുണ്ട്? രണ്ടും വലിച്ചെറിഞ്ഞവൻ അദ്ദേഹം. രാജശ്രീ വേണ്ടെന്നു വെച്ചത് ഒരാശ്ചര്യം. സാധാരണ ധനം വിടാറില്ല ആരും, അത് വേണ്ട ചുക്കോട്ടെ. അപ്പൊ രാജശ്രീ വേണ്ടെന്നു വെച്ചത് ഒരാശ്ചര്യം. രാജശ്രീ എന്ന് വെച്ചാലോ രണ്ട് സെന്റ് സ്ഥലമല്ല, രാജ്യം മുഴുവൻ ഭരിക്കാനുള്ള അധികാരം വേണ്ട. അത് ത്യജിക്കാനുള്ള മനസ്സുണ്ട് അദ്ദേഹത്തിന്. അതൊരാശ്ചര്യല്ലേ? രാജശ്രീ വേണ്ടെന്നു വെച്ചതോരാശ്ചര്യം, സ്ത്രീ ജയം ചെയ്തതോരത്യാശ്ചര്യം. സ്ത്രീസുഖം എനിക്ക് ഈ ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് ശവത എടുക്കാനുള്ള ശക്തി. സ്ത്രീകളോടുള്ള മനോഭാവം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ? എല്ലാ സ്ത്രീകളോടും അമ്മയായി അല്ലെങ്കിൽ പെങ്ങളായി അല്ലെങ്കിൽ തന്മകളായി മാത്രം കണ്ടിരിക്കാം. ഒന്നുകിൽ അമ്മ, അല്ലെങ്കിൽ പെങ്ങള്, അല്ലെങ്കിൽ തൻ്റെ മകള്. ഈ മൂന്ന് ഭാവത്തിലല്ലാതെ ഈ ലോകത്തിലുള്ള സ്ത്രീകളെ കാണാൻ അങ്ങ് ഒരു അശക്തനാണ് എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരു ഭാവത്തിൽ അങ്ങേക്ക് നല്ലോരെ കാണാനും അന്ധനല്ലോ. മനസ്സിലായോ? ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. നാളെ കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ചെറിയൊരു വാലും കൂടി ഉണ്ട്. അതായത് ലാസ്റ്റ് രണ്ട് വരി, ഏതൻ മാംസവസാദി വികാരം മനസ്സിബി ചിന്തയ വാരം വാരം, അതും കൂടി തീർത്തിട്ട് നമുക്ക് മറ്റേ ശ്ലോകത്തിലേക്ക് കടക്കാം. ഇനി കുറച്ച് വേഗം പോകും വേണ്ടിയെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായില്ലേ? അപ്പം അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്ഛതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.